तेरी आंखों की नमकीन मस्तियाँ, तेरी हंसी की बेपरवाह गुस्ताखियाँ, तेरी जुल्फों की लहराती अंगनाइयाँ, नहीं भूलूँगा मैं जब तक है जान, जब तक है जान, जब तक है जान। ओह बैक तो कोरण शब्द निर्तो चेटा माई ഇരിക്കണം, വീഡിയോ എടുക്കണം. ഐ എം ട്രൈങ് ദിസ് ഫോർ ലോങ് ടൈം. ഡാം ഇറ്റ്, ഓ ഷിറ്റ്, ഡാം ഇറ്റ്. ഇവിടെ എന്തോ ഒരു മറ്റൊരുത്ത പണി നടക്കുന്നില്ല, ഇവിടെ കോരിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ്. അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഡാം ഡാം ഇറ്റ് മാൻ, സീരിയസ്ലി. ഇനി കാര്യത്തോട്ട് കിടക്കാം. അപ്പോൾ ഹൗ ടു മേക്ക് എ ബേബി. ഇത് പണ്ട് പല പിള്ളേരും ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് കിടം ഷിറ്റ്. പണ്ട് പണ്ട് ചില ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പാരൻസിനോട് ചോദിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഹൗ ടു മേക്ക് എ ബേബി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു സംഭവം. ഈ ഒരു ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവും, ഞാനും ചോദിച്ചിട്ടുണ്ട്, പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, സത്യമല്ലേ? ചോദിച്ചിട്ടുണ്ടാവും. കാരണം പണ്ടൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു പണ്ടൊക്കെ പണ്ടത്തെ പിള്ളേർക്കൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത്ഭുതം തന്നെയാണത്. ഇപ്പോഴും പാരൻസിനോട് ചോദിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് കുട്ടിയോട് ഉണ്ടാവുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ അപ്പോൾ പാരൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും അമ്പലത്തിൽ തേങ്ങ കൊടുത്തപ്പോൾ കിട്ടിയതാണ്, അല്ലെങ്കിൽ തവിട് കൊടുത്ത് മേടിച്ചതാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അന്ന് ദൈവത്തോട് നന്നായിട്ടൊന്ന് കനിഞ്ഞങ്ങ് രാവിലെ അമ്പലത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ്, അല്ലെങ്കിൽ എന്താണ് അമ്പലത്തിന് ചുറ്റും ചുറ്റിയപ്പോൾ അല്ലെങ്കിൽ കിടന്നിങ്ങനെ ഉരുണ്ടപ്പോൾ കിട്ടിയതാണ് കുട്ടീനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് വേറെ വഴിയില്ല, തോന്നുന്നു. ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉമ്മർത്ത് പല അമ്മമാരാണെന്നുണ്ടെങ്കിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം അയ്യോ ഈ കുട്ടി എന്തെങ്ങനെ ചോദിക്കുന്നത്, ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് മോശമല്ല ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളൊരു സംഭവമൊക്കെ പണ്ട് പല പാരൻസും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പല പിള്ളേരും ഇതൊക്കെ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആ പിള്ളേർക്കൊക്കെ ഇത് അത് തന്നെയാണ് ശരിയെന്നുള്ളത് വിശ്വസിക്കുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന പല പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പാരൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നും പണ്ടും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ കാലത്ത് പിള്ളേരെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും സെക്സ്വൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ്റെ കുറവ് തന്നെയാണ്. എന്നാൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഉണ്ടാവും, പക്ഷെ എന്നാലും വളരെ കുറവ് തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു അറിവും ഇതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ കുറച്ചുകൂടി കുറയും. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാർക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് ആരും അറിയില്ല, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും അയ്യേ തന്നെ പറയുള്ളൂ. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ മാറ്റി നിർത്തിയിട്ട് സെക്സ് എന്ന് പറഞ്ഞൊരു സാധനത്തെ മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ. അപ്പോൾ തന്നെ പറയും അയ്യേ ഇതൊക്കെ എന്താ അയ്യേ 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 എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ എല്ലാവർക്കും ഈ സെക്സ് എന്ന് പറഞ്ഞാലൊരു ധാരണ എന്ന് പറഞ്ഞാൽ പോൺ സൈറ്റിൽ കാണുന്ന സമയത്ത് ആ ഒരു പെണ്ണും ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിങ്കടക്കരടെ ഇങ്ങടക്കണി എന്നീ പരിപാടി ചെയ്യുന്ന ഒരു സംഭവമാണ് സെക്സ് എന്ന് മാത്രമേ കുറേ ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും കുറച്ച് പേർക്കൊക്കെ ആ ഒരു ധാരണയേ ഉള്ളൂ. പിന്നെ സെക്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് വേറൊരു മീനിങ്ങും കൂടി ഉണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് സെക്സ് എന്ന് പറഞ്ഞൊരു കോളത്തിന് അയ്യേ എന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവരുടെ വിചാരം സെക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. പക്ഷേ സെക്സിന് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു അർത്ഥവും കൂടി ഉണ്ട് എന്നുള്ളത് പിള്ളേർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഗേ ലെസ്ബിയൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വിഭാഗത്തെ, ഇപ്പോൾ ഗേ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ കുണ്ടെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള 100% ആൾക്കാരും അല്ലെങ്കിൽ ഇവിടെയുള്ള മൊത്തത്തിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഗേ എന്ന് പറഞ്ഞൊരു ആൾക്കാരെ നമ്മൾ കുറ്റം പറയില്ല, കളിയാക്കില്ല. ലെസ്ബിയൻ എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കളിയാക്കില്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കളിയാക്കില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എന്താണ്, ഇതൊരു നോർമലായിട്ടുള്ളൊരു സംഭവം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇപ്പോഴും കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഗേ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും കുണ്ടെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ട്. അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആണിന് പെണ്ണിനോട് തോന്നുന്ന പോലെയും പെണ്ണിന് ആണിനോട് തോന്നുന്ന പോലെ ഉള്ള സെയിം വികാരം തന്നെയാണ് ആണിന് ആണിനോട് തോന്നും, പെണ്ണിന് പെണ്ണിനോട് തോന്നും എന്നൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് നമുക്ക് സെക്സ് എഡ്യൂക്കേഷനിൽ കൂടെ കിട്ടും. നമ്മുടെ സ്കൂളുകളിലും കോളേജിലും എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാർക്ക് വെജീന എന്ന് പറയുന്ന നാണക്കേടാണ്, അതേപോലെ പെനീസ് എന്ന് പറഞ്ഞൊരു വാക്ക് പറയാൻ നാണക്കേടാണ്, ബ്രസ്റ്റ് എന്ന് പറയാൻ ഓപ്പണായിട്ട് പറയാൻ മടിയാണ്. പണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ബേസിക്കായിട്ടുള്ളൊരു ടേംസ് ടീച്ചർമാർക്ക് യൂസ് ചെയ്യാൻ തന്നെ പണ്ടത്തെ കാലത്തും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സ്കൂളിൽ മടിയാണ് പിള്ളേരുടെ ഉമ്മർത്ത് പ്രസൻറ്റ് ചെയ്യാൻ. കാരണം ഇതൊക്കെ വെജീന എന്ന് പറയുമ്പോൾ ചെക്കന്മാരിച്ചിരിക്കും, അല്ലെങ്കിൽ പെനീസ് എന്ന് പറയുന്ന സമയത്ത് പെണ്ണുങ്ങൾ ചിരിക്കും. രണ്ടുപേരുടെ ഭാഗത്തും ഒരു ചിരിയും നാണോ ഒക്കെ വരുന്നത്. ഇനി ഇന്നത്തെ ഇപ്പോൾ പല സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നൊന്നുമില്ല. പക്ഷേ അവിടെ ഒന്നും ടീച്ചർമാരത് വായ തുറന്ന് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് അവിടെ പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. കാരണം നാണം കൊണ്ടാണ് അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടാണ് ഈ സെക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഇതെന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്
സെക്സ് എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിപ്പോൾ പണ്ട് കാലത്ത് സ്കൂളുകളിലൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആ പെണ്ണ് ആണിൻ്റെ അടുത്ത് സംസാരിച്ചാൽ പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ഒരാണ് പെണ്ണിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നു, അന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്കാൻഡ് കൊടുത്താൽ പ്രശ്നമായിരുന്നു, ഒന്ന് തൊട്ടാൽ പ്രശ്നമായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടീച്ചർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല, പെണ്ണുങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല, പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പാടില്ല, പെണ്ണുങ്ങളെ നോക്കി ചിരിക്കാൻ പാടില്ല എന്നുള്ളൊരു പണ്ട് പല റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു, പല സ്കൂളുകളിലും ഉണ്ട്, പല സ്കൂളുകളിലും ഇന്ന് ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തന്നെ ആണുങ്ങളുടെ മനസ്സിലാണെങ്കിലും പെണ്ണുങ്ങളുടെ മനസ്സിനുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ആവോ പെണ്ണെന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റിയാണ്, അത് എന്താണ് ഒന്ന് തൊട്ട് നോക്കണം എന്നൊക്കെ തോന്നുക, അല്ലെങ്കിൽ പിടിച്ചു നോക്കണം എന്നൊക്കെ തോന്നുക, അല്ലെങ്കിൽ ഭയങ്കര രസം തോന്നുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെന്തോ ഭയങ്കര അത്ഭുതമായിട്ട് കാണുന്നതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇത് പിള്ളേർ അത്ഭുതമായിട്ട് കാണുന്നത് ഈ പറയുന്ന സംഭവത്തെയൊക്കെ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ചിട്ട് ആരും ഇതിനെക്കുറിച്ചൊരു കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഭയങ്കര കാര്യമായിട്ട് അത്ഭുതമായിട്ടൊക്കെ കണ്ടിട്ട് വേറെ തൊടാനും പിടിക്കാനൊക്കെ പിന്നെ പ്രാന്തമായിട്ട് ഫ്രസ്ട്രേഷനൊക്കെ അടിച്ച് നടക്കുന്നത്. അപ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാർ ചോദിക്കുകയായിരിക്കും സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കില്ലേ, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല, ഉണ്ടാവും, പക്ഷെ എന്നാലും പേഴ്സൻറ്റേജ് കുറവ് തന്നെ ആയിരിക്കും. എന്നാലും ആ ഒരു ഈ ഒരു ഒന്നും അറിയാത്തതിനെക്കാട്ടിലും ഭേദം എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ ഈ ഫ്രസ്ട്രേഷനും കുറഞ്ഞ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്സ് എന്ന് പറഞ്ഞൊരു ഭയങ്കര പ്യുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത് മോശമായിട്ടുള്ള ധരിക്കുന്ന ആൾക്കാർക്കാണ് വളരെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ സദാചാരം വളരുന്നതും അതേപോലെ ഒരു ആണും പെണ്ണും പല സ്ഥലത്തും പോയിട്ട് ഇരുന്ന് ഉമ്മ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ എന്താണ് പറയുക തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്താണെങ്കിലും മടിയിൽ കയറി ഇരിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും കാണുന്ന ആൾക്കാർക്ക് അത് മോശമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, വൃത്തികേടാണ്, എല്ലാവരും ഒരു കാമക്കണ്ണുകൊണ്ടും ഒരു ഒരു സെക്ഷുവലായിട്ടുള്ളൊരു രീതിയിലാണ് അവരെ അവർ കാണുന്നത്. ആ കാണുന്ന കാഴ്ചപ്പാടുണ്ടാവാനുള്ളൊരു കാരണം തന്നെ ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഭാവിയിലെങ്കിലും നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യത്തിൽ വിചാരിക്കുകയാണ്. കാരണം ഇത് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇത് മടി കൂടാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങണം. കാരണം എന്നാലേ ആ ഒരു ക്യൂരിയോസിറ്റി കുറയുള്ളൂ. ഈ ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നോർത്തോളം കാലം ഇവരിത് തപ്പി കണ്ടുപിടിക്കുന്ന സമയത്ത് ഗൂഗിളിലാണെങ്കിലും പല സ്ഥലത്ത് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇത് നേരെ ചെന്നെത്തുന്നത് പോൺ സൈറ്റ്സിലും വേറെ പല സംഭവത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ പോൺ സൈറ്റ്സിനുള്ളിൽ പോയിട്ട് പല കാര്യങ്ങളും കാണുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോൺ സൈറ്റ്സിൻ്റെ ഉള്ളിൽ കാണുന്ന സെക്സ് എന്ന് പറഞ്ഞാൽ വെറും കാമം മാത്രമാണ്. അവിടെ വേറെ ലവോ തേങ്ങയോ വാഴപ്പണ്ടിയൊന്നുമില്ല, അവിടെ വെറും കാമം മാത്രമാണ് നടക്കുന്നത്. അവിടെ യാതൊരു തരത്തിലും ഫീലിംഗ്സ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് ഇതാണ് സെക്സ്, ഇതാണ് റിയൽ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പല ആൾക്കാരും ഫസ്റ്റ് നൈറ്റിലേക്ക് കടന്നു പോകുന്നത് അല്ലേ. ഫസ്റ്റ് നൈറ്റിലേക്ക് കടന്നു പോയിട്ട് ഈ പോൺ സൈറ്റ്സിൽ കാണുന്ന പോലെയൊക്കെ അങ്ങോട്ട് അവിടെ ബിഹേവ് ചെയ്യാൻ വേണ്ടി നടക്കും. ഒന്നല്ലെങ്കിൽ പെണ്ണിനെ അവിടെ ഇവിടെയൊക്കെ വേദന എടുത്തിട്ട് വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ ചെക്കിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോൺ സൈറ്റ്സിലുള്ള സംഭവങ്ങളൊന്നും അല്ല സെക്സ്, വേറെ പല കാര്യങ്ങളൊക്കെയാണ് സെക്സ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് സംഗതി എന്നുള്ളൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു റൊമാൻസ്, റൊമാൻസ് ഉണ്ടാകുമ്പോൾ സെക്സ് അവിടെ ഉണ്ടാവും, അല്ലാതെ സെക്സിനോടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് പോയി അങ്ങ് പടയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ വേറും അലമ്പാണ്. സോ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയും പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇത് അവിടെ ലെങ്ത് കൂടി 8 minutes ഒക്കെ കടന്നുപോയി, ഞാനൊന്ന് റിപ്പീറ്റേഷൻ അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താ പറയുക, നിങ്ങളോട് പറയാനുള്ളത് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പുസ്തകങ്ങളും സെക്സിനെ കുറിച്ച് പറയുന്ന കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വിവരിച്ചിട്ടുണ്ട്, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഈ സെക്സിനെ കുറിച്ചിട്ടൊക്കെ അവിടെ ആൾക്കാർ വിവരിച്ചിരിക്കുന്നത്. അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്സ് എന്നുള്ളത്. വെറും കാമം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പല ആൾക്കാർക്ക് ഇപ്പോൾ വൃത്തികേടാണ്, പക്ഷേ കാമം എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. സെക്സ് ഈസ് എൻ ആർട്ട് ആക്ച്വലി, അത് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നും പറഞ്ഞിട്ട് കന്നിമാസത്തിലെ പട്ടികളെ മൊത്തം പൂഷി നടക്കുന്ന നമ്മളെ എല്ലാവരും പിടിച്ച് പൂഷണം എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക, അറിയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പെണ്ണുങ്ങളെ വായ നോക്കണം, ആണുങ്ങളെ വായ നോക്കണം, അത് നല്ല രീതിയിൽ തന്നെ വായ നോക്കണം തന്നെ ഞാൻ പറയും. പക്ഷേ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലേ, അല്ലാതെ എല്ലാം നമ്മൾ വേറൊരു തരത്തിൽ കാണുന്നത് വളരെ മോശമാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ടെന്നേ, സെക്സിന് റൊമാൻസ് എന്ന് പറഞ്ഞൊരു മീനിങ്ങും കൂടി ഉണ്ട്. അതിനെ വെറും കാമമായിട്ടും ഭയങ്കര വൃത്തികേടായിട്ടും വൾഗറായിട്ടും മാത്രം ആരും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമുക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു
അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ആദ്യം തന്നെ പോൺ സൈറ്റ്സിലൊക്കെ പോയിട്ട് ക്യൂരിയോസിറ്റി കൂടിയിട്ട് തപ്പാൻ വേണ്ടി പോകും ഗൂഗിളിൽ എന്താണ് സെക്സ്, എന്താണ് സെക്സ്, എന്താണ് സെക്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്താണ് സെക്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ വേണ്ടി ചെന്ന് എന്തായാലും പിള്ളേർ ചെന്ന് ലാൻഡ് ചെയ്യുന്ന നേരെ പോൺ സൈറ്റ്സിലും എക്സ് ആൻഡ് എക്സസ് പോലത്തെ സൈറ്റിലും ഒക്കെ ചെന്ന് ചാടിയിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സുഖം കണ്ടുപിടിക്കാനൊക്കെയാണ് നോക്കുക. അപ്പോൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴും ഇതൊന്നും ബാൻ ആയിട്ടില്ല, ഇപ്പോഴും ഇതൊക്കെ ഇപ്പോഴും ഓൺ തന്നെയാണ്. എല്ലാവരും ഇപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഹോ വേർത്ത് കുളിച്ചു ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും കറണ്ട് ഉള്ളും കൂടി ആയതുകൊണ്ടേ ഹംബോ തുണിയാ കൂരിയിരുന്നാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ ഹംബോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല ഈ വീഡിയോ എന്നുള്ള കാര്യം എനിക്കറിയാം, എന്നാലും പറയേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ, അല്ലാതെ പകുതിക്ക് വെച്ചിട്ടിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.